നമസ്കാരം. ദാർശനിക് ലോകയിലേക്ക് ഏവർക്കും സ്വാഗതം. യോഗ മുദ്രകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്താണ് ചിന്മുദ്ര എന്ന് നമ്മൾ മനസ്സിലാക്കി. വീഡിയോ ആദ്യമായി കാണുന്നവർക്കായി എന്താണ് യോഗ മുദ്രകൾ എന്ന് ഒരിക്കൽ കൂടി വിശദീകരിക്കുന്നു. യോഗ മുദ്രകൾ, മുദ്രകൾ എന്നാൽ ശരീരം, കൈകൾ, കൈവിരലുകൾ എന്നിവ കൊണ്ടനുഷ്ഠിക്കുന്ന ആംഗ്യങ്ങളാണ്. യോഗശാസ്ത്രത്തിൽ മുദ്രകളെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. സൂക്ഷ്മ ശരീരത്തിലെ ഊർജത്തിൻ്റെ പ്രവാഹത്തെ സാധ്യമാക്കുന്ന ആംഗ്യങ്ങളാണ് മുദ്രകൾ. യോഗശാസ്ത്രത്തിൽ മുദ്രകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഈ മുദ്രകൾ അഭ്യസിക്കുമ്പോൾ ഒരു സാധകന് തൻ്റെ ശരീരത്തിൽ ഊർജ പ്രവാഹം അനുഭവവേദ്യമാകുന്നു. നമുക്കറിയാം, മനുഷ്യ ശരീരം എന്നത് പഞ്ചഭൂതാത്മകമാണെന്ന്. പഞ്ചഭൂതങ്ങൾ അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്നത്. യോഗശാസ്ത്രമനുസരിച്ച് എല്ലാ അസുഖങ്ങളുടെയും കാരണം ഈ പഞ്ചഭൂത തത്വങ്ങളുടെ അനുപാതം ശരിയാവാത്തതാണ്. പഞ്ചഭൂത തത്വങ്ങളുടെ അനുപാതം ശരിയായ രീതിയിലാകുവാൻ മുദ്രകൾ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ കൈകളിലെ ഓരോ വിരലുകളും ഈ പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ കൈകളിലെ പെരുവിരൽ പ്രതിനിധാനം ചെയ്യുന്നത് അഗ്നിയെയാണ്. ചൂണ്ടുവിരൽ വായുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. നടുവിരൽ ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മോതിരവിരൽ ഭൂമിയെയും ചെറുവിരൽ ജലത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ കൈവിരലുകൾക്ക് വലിയ സംവേദനക്ഷമതയാണ് ഉള്ളതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൈവിരലുകളിൽ നാഡികളുടെ ഒരു ശൃംഖലയുണ്ട്. അവ തലച്ചോറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മുടെ കൈവിരൽ തുമ്പുകളിൽ നിന്നും തലച്ചോറിലേക്ക് ആശയവിനിമയം നടക്കുന്നു. മുദ്രകൾ അഭ്യസിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുവാൻ സാധിക്കുന്നു. ഇങ്ങനെ മസ്തിഷ്കത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള വഴികളാണ് യോഗ മുദ്രകൾ എന്നത്. ഹസ്തമുദ്രകളിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രാണമുദ്രയെക്കുറിച്ചും അപാനവായു മുദ്രയെക്കുറിച്ചുമാണ്. പ്രാണമുദ്ര അഭ്യസിക്കുന്നതിനായി നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ധ്യാനാവസ്ഥയിലിരിക്കുക. പത്മാസനത്തിലോ സുഖാസനത്തിലോ ഇരുന്ന ശേഷം ഇരു കൈകളും കാലുമുട്ടുകൾക്ക് മുകളിലായി മലർത്തി വയ്ക്കുക. അതിനുശേഷം പെരുവിരൽ വളച്ച് പെരുവിരൽ തുമ്പിലേക്ക് മോതിരവിരലും അതേപോലെ ചെറുവിരലും ചേർത്ത് വയ്ക്കുക. ഈ സമയം ഈ മൂന്ന് വിരൽ ഒഴികെയുള്ള നടുവിരലും ചൂണ്ടുവിരലും നിവർന്നു തന്നെ ഇരിക്കേണ്ടതാണ്. പ്രാണമുദ്ര സ്ഥിരമായി അഭ്യസിക്കുന്നതിലൂടെ ഒരു സാധകന് ഇനി പറയുന്ന പ്രയോജനങ്ങളായിരിക്കും ലഭിക്കുക. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു, ഉത്കണ്ഠ ഇല്ലാതാകുന്നു, അലസത അകന്നുപോകുന്നു, മനഃശാന്തി ലഭിക്കുന്നു. അപാനവായു മുദ്ര ഹൃദയമുദ്ര എന്ന പേരിലും അറിയപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മുദ്രയാണ് അപാനവായു മുദ്ര, അല്ലെങ്കിൽ ഹൃദയമുദ്ര. ഇത് അഭ്യസിക്കേണ്ടത് എപ്രകാരമാണ് എന്ന് നമുക്ക് നോക്കാം. അപാനവായു മുദ്ര അഭ്യസിക്കുന്നതിനായി നമ്മുടെ പെരുവിരലിൻ്റെ അടിഭാഗത്തേക്ക് ചൂണ്ടുവിരലിൻ്റെ അഗ്രഭാഗം ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നടുവിരലും മോതിരവിരലും കൂടെ ഒരുമിച്ച് ചേർത്ത് പെരുവിരലിൻ്റെ അഗ്രഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കുക. ഈ സമയം
പെരിവിരലിൻ്റെ അഗ്രഭാഗവും നടുവിരലിൻ്റെയും മോതിരവിരലിൻ്റെയും അഗ്രഭാഗവും തമ്മിൽ ചേർന്നിരിക്കും. ഇവിടെ ചെറുവിരൽ മാത്രമായിരിക്കും ആ സമയം നേരെ നിവർന്നിരിക്കുക. ഈ മുദ്രകൾ ഓരോന്നും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിരലുകളിൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തരുത് എന്നുള്ളതാണ്. അതായത് ബലം പ്രയോഗിച്ച് അമർത്തി നമ്മൾ വിരലിൻ്റെ അഗ്രഭാഗം തമ്മിൽ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കരുത്. അപാനവായുമുദ്ര അഭ്യസിക്കുന്നതിലൂടെ ഒരു സാധകന് ലഭിക്കുന്ന ഗുണങ്ങൾ ഇവയൊക്കെയാണ്: ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ഹൃദയ സംബന്ധവും വായു സംബന്ധവുമായ പ്രശ്നങ്ങളെ ഭേദമാക്കി ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നു, ഇതുകൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും തലവേദന ശമിപ്പിക്കുന്നതിനും ഈ മുദ്ര സഹായിക്കുന്നു.